നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട്ടിലെ ഉരുൾ ദുരന്തം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ലോകരാജ്യങ്ങൾ ദുരന്തത്തിൽ അനുശോചന രേഖപ്പെടുത്തി രംഗത്ത് വന്നു യു എസ് റഷ്യ ചൈന തുർക്കി ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് വയനാടിന്റെ ദുഃഖത്തിൽ ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയത് കേരളത്തിലെ വയനാട് ജില്ലയിൽ അടുത്തിടെയുണ്ടായ ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിൽ കുറിച്ചത് കേരളത്തെ ഞെട്ടിച്ച വയനാട് ഉരുൾപൊട്ടലിൽ ദുഃഖം രേഖപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്ത് വന്നു മരിച്ചവർക്ക് അനുശോചനം അറിയിക്കുന്നതായും അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെയും ജോ ബൈഡൻ പ്രശംസിച്ചു സങ്കീർണ്ണമായ സാഹചര്യവും വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയും അവഗണിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ ധീരത കാണിക്കുന്ന സൈന്യത്തിനും മറ്റ് രക്ഷാപ്രവർത്തകർക്കും അഭിനന്ദനം അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് കരകയറാനായി ഇന്ത്യയ്ക്കൊപ്പമുണ്ടെന്നും ബൈഡൻ പറഞ്ഞു കേരളത്തിൽ ഉരുൾപൊട്ടൽ ദാരുണമാണെന്നും അനുശോചനം അറിയിക്കുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അയച്ച സന്ദേശത്തിൽ പറഞ്ഞു കേരളത്തിൽ ഉരുൾപൊട്ടൽ ദാരുണമാണ് അനുശോചനം അറിയിക്കുന്നു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് എല്ലാവിധ പിന്തുണയും പരിക്കേറ്റ എല്ലാവരും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദേശം സംഭവത്തിൽ ചൈനയും അഗാധ ദുഃഖം അറിയിച്ചു ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായതായി അറിഞ്ഞു ദുരന്തത്തിൽ അഘാതമായ ഒരു ദുഃഖം രേഖപ്പെടുത്തുന്നു മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞത് കേരളത്തിലെ ദുരന്തബാധിതരായ ബാധിതരായ ജനങ്ങൾക്ക് പിന്തുണയെന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്ന അനുശോചന സന്ദേശത്തിൽ ദുരന്തത്തിൽ വ്യാപക നഷ്ടമുണ്ടായെന്ന് മനസ്സിലാക്കുന്നെന്നും നിരവധി പേർക്ക് ജീവനും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടതായി അറിഞ്ഞെന്നും സങ്കല്പിക്കാൻ പോലും ആകാത്ത ദുരന്തമാണ് നടന്നതെന്ന് അറിഞ്ഞതായി മുയ്സു പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഇന്ത്യയിൽ ഇറാൻ എംബസിയും അനുശോചനം അറിയിച്ചു ഐക്യരാഷ്ട്രസമയം വിഷയത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ശശി തരൂർ എം പി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകി വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ എം പി ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള മാർഗരേഖ ഗണ്ഡിക എട്ട് പോയിന്റ് ഒന്ന് പ്രകാരം അതിതീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാൽ എല്ലാ എം പിമാർക്കും അവരുടെ എം പി ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയുടെ വരെ പദ്ധതികൾ ദുരന്ത ബാധിത പ്രദേശത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാകും ദുരന്തത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന നടപടി ആയിരിക്കും ഇത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ തീവ്രത വിവരണാതീതമാണ് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് നഷ്ടമായതിനൊക്കെ പകരമാകില്ലെങ്കിലും അവർക്കായി പരമാവധി സഹായം നമ്മൾ നൽകണം ആകെ തകർത്തറിയപ്പെട്ട ഗ്രാമങ്ങൾ പുനർനിർമ്മിച്ച് അതിജീവിതർക്ക് ആശ്വാസം എത്തിക്കേണ്ടത് രാജ്യത്തിന്റെ കടമയാണെന്ന് ഡോക്ടർ തരൂർ കത്തിൽ ചൂണ്ടിക്കാട്ടി